കടയിൽ ഒരുപാട് കയറി വീടുകളൊക്കെ പോയി ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇന്നത്തെ ഇവിടെ വോട്ടിടുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള വീടുകൾക്ക് നേരെ കല്ലിടുന്നു. മറ്റുള്ളവർ വോട്ടിട്ടില്ലെന്ന് അവരെ നേരിൽ എത്തുമ്പോൾ നിർത്തുന്നത് ഒരു പ്രവണതകളുണ്ട്. മാസസ്മരണത്തിലെ ബ്ലഡ് ഛർദ്ദിച്ച് മരിച്ച വ്യക്തി എങ്ങനെയാണ് രക്തസാക്ഷിയാവുന്നത്? ഇവിടെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നതല്ലാതെ ഇന്ന് വരയ്ക്കും ടോയ്ലറ്റ് കെട്ടിക്കൊടുത്ത ചരിത്രം ഈ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം ആൾക്കാർ വരുന്നു, നോക്കുന്നു, പോകുന്നു, നോക്കുന്നു, പോകുന്നു. ചെറിയുള്ള വേറെ ഒന്നും നടക്കുന്നില്ല. ഇത് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് വർണ്ണങ്ങൾ വരെ തുടങ്ങി. ഈ വന്ന മന്ത്രിമാർ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനിയുള്ള മന്ത്രി എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. മുൻപ് തിരുവനന്തപുരത്ത് ശംഖുമുഖം എന്നൊരു മനോഹരമായ ബീച്ചും അതിനോട് ചേർന്ന് ഒരു തീരപ്രദേശവും ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. ഇന്ന് ആ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എന്നാൽ തകർന്നത് വിനോദസഞ്ചാര മേഖല മാത്രമല്ല, തീരദേശത്തിൽ ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവിതവും കൂടിയാണ്. അവരുടെ വീടുകളും സ്ഥലവുമെല്ലാം ഇന്ന് കടലെടുത്തിരിക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് സർക്കാർ തന്നെയാണ് ഉത്തരവാദി എന്ന് തീർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മുടെ ഇതല്ലേ ഓവിയൊന്നില്ലേ, അതിന് ശേഷമാണ് ഇത്രയും കാറ്റം വരുന്നത്. അന്ന് മുതൽ ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നോ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന്? അന്ന് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ പണി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെറുതെ കൊണ്ടുവന്ന് കല്ലടിക്കുകയൊക്കെ പോയി. പിന്നെ അങ്ങനെ അത് കടലിൽ കയറും തോറും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോഴാണ് അതിൻ്റെ പണി ചെയ്തുകൊണ്ട് തുടങ്ങി വന്നതും. പിന്നെ ഇപ്പോൾ ഈ കാറ്റും മഴയും കോളൊക്കെ വന്ന് അതിൽ കടലിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതികേട്ടിൽ നിൽക്കുകയാണ്. ഇതിനു മുമ്പേ നേരത്തെ അവർ ഇത് ചെയ്തില്ല. നേരത്തെ ചെയ്തെങ്കിൽ ഇത് ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ്. പുതിയ MLA കിട്ടിയിരിക്കണം, MLA മന്ത്രിയുമാണ്. അപ്പോൾ ഇനിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വന്ന മന്ത്രിമാർ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനിയുള്ള മന്ത്രി എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10, 15, 20 ഇത്രയും മേഖലയിൽ തന്നെ ഒരു 10, 20 വീടെങ്കിലും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇത് 3 വർഷമായി ഈ മേഖലയിൽ ഇങ്ങനെ കിടക്കുന്നു. കടൽക്ഷോഭം വന്നതാണ് ഈ സംഭവം. അതിനുശേഷം ആൾക്കാർ വരുന്നു, നോക്കുന്നു, പോകുന്നു, നോക്കുന്നു, പോകുന്നു. ചെറിയുള്ള വേറെ ഒന്നും നടക്കുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഒന്ന് നോക്കി പോകുന്നു എന്ന് ഉള്ളതേ ഉള്ളൂ. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനിയും കടൽ 1.5 മാസം കഴിഞ്ഞ ഉടനെ പിന്നെയും കടൽക്ഷോഭമായിട്ട് വരുള്ളൂ. 1.5 മാസം കഴിഞ്ഞാൽ കടൽക്ഷോഭമാണ് വീണ്ടും. ഇത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ കാണാനിടയുണ്ടെങ്കിൽ ഒരു ശംഖുമുഖം നിവാസി എന്ന നിലയിൽ, സ്ഥലവാസി എന്ന നിലയിൽ മാമൻ എന്താണ് അവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കാനുള്ളത്? അഭ്യർത്ഥന എന്ത് പറയാൻ, അവർ വന്ന് നോക്കുന്നു, പോകുന്നു എന്നുള്ള ഒന്നും നടക്കുന്നില്ല. ശിവൻകുട്ടി വന്നതിന് ശേഷമാണ് ഈ പാളം അടിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെയാണ് തിര ഒരുമാതിരി ശാന്തമായതും. ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഇരിക്കാം. വർഷങ്ങൾ പലതായി ഇത് നഷ്ടപ്പെട്ടതും എടുത്തിട്ടും ഇവിടെ ഓരോ സർക്കാരും ഒരു ജനങ്ങളും ഞങ്ങളാരെയും അന്വേഷിക്കുന്നില്ല, അറിയത്തുമില്ല. പാർട്ടി ഏതായാലും ശരി, അവർക്ക് മനംമുറപ്പും മനം കൊള്ളയും അധികമുണ്ട്. ഞങ്ങൾ തീരദേശം ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണ്ടല്ലേ. പിന്നെ കുളികൾ എന്തോ അതിന് ആവശ്യമെല്ലാം സംസാരിച്ചിട്ടോ സംസാരിക്കാതെ ഒഴിവാക്കുന്നതാണ് നല്ലത്. എനിക്ക് 66 വയസ്സായി. ഇത് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ വരെ തുടങ്ങി. ഇവിടെ ആരും വന്ന് നമ്മളത്തെ ഒരു ചോദ്യവും ഒന്നും ചോദിക്കാറില്ല. ചെറിയ തിരക്ക് ഒരു 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 ശമനം ഉണ്ടോ, ഒരു ആശ്വാസം ഉണ്ടാകുന്നല്ലാതെ ഇത് ഇനി അത് ഒരു ശാശ്വത പരിഹാരമല്ല ഇത്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വലിയ കാറ്റ് വന്ന സമയത്തെ വലിയ തിര വന്ന് ഇത് ഒഴുകിപ്പോയിട്ടുണ്ട്, ഈ പാളി ഒഴുകിപ്പോയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒഴുകിപ്പോയി അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ ചെറിയ തിര ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത് താൽക്കാലിക ഒരു ആശ്വാസം മാത്രമാണ്, ഈ അടുത്തുള്ള വീടുകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ്. ഇത് ശാശ്വതമെന്ന് പറയാൻ സാധിക്കത്തില്ല. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഹാർബറുകളിൽ ചെയ്യുന്ന പോലെ ഇവിടെ സ്ഥലമില്ല. സ്ഥലമില്ലാത്ത സ്ഥിതിക്ക് ഈ വെള്ളത്തിന് അങ്ങോട്ട് കയറ്റി തിര ഉണ്ടാക്കിയിട്ട് ഇതിനെ റോഡ് ചെയ്യുക, അതല്ലാതെ വേറെ ഒരു പോകുമ്പോഴി. കാരണം ഇവർ പണി ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ തിര വരുന്നത്. ഇപ്പോഴങ്ങനെ ഒരു സീസണില്ല. 2 മാസം തിര വന്നില്ലെങ്കിൽ അടുത്ത മാസം, 3-ാമത്തെ മാസം ചിലപ്പോൾ തിര വരും. പണ്ടൊക്കെ ആണെങ്കിൽ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇന്ന മാസങ്ങളിൽ തിരയില്ല, ഇന്ന മാസങ്ങളിലാണ് തിര വരുന്നത്. ഇപ്പം ആ രീതി അല്ല, എപ്പോഴും തിര വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ തിര അങ്ങ് പോയിട്ട് പണി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, പുതിയ MLA വന്നു, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇന്നുവരെ ഒരു നല്ലൊരു പാക്കേജ് അവർ വന്നിട്ടില്ല. അതാണ് മെയിൻ. മൊത്തത്തിൽ പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു ഭരണം ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസം, അവർ ജയിച്ചു എന്നുള്ളതിൽ ഒരു ആശ്വാസത്തിന് ചെറിയ ചെറിയ ഈ പുലിമുട്ടിയ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഇന്ന് വരെ, ഇപ്പോൾ 2018 ഇത് സംഭവിച്ചാണ്, ഈ റോഡ് പോയതാണ്. ഇന്ന് വരെ ഒരു ശാശ്വത പരിഹാരം അവർക്ക് കാണാനായിട്ട് പറ്റിയില്ല. കാരണം അവർ അവഗണിച്ചിരിക്കുന്ന ഒരു ഇതാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വരെ. അപ്പോൾ ഈ നിയമസഭയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അങ്ങനെ മന്ത്രിമാർ വരുന്നു, ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഇതുവരെയുള്ളതാണ് അവർക്ക് കോൺട്രാക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കളക്ടർ വന്ന്, മന്ത്രി വന്ന്, അതിനുശേഷം കുറച്ചുകൂടി അതുവരെ ഇടണമെന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തു. അപ്പോൾ പുതിയ എഗ്രിമെൻറ്റ് വെച്ച് ഈ പാളി മാത്രം വെച്ച് പോകാനുള്ള ഒരു എഗ്രിമെൻറ്റ്, അതുകൊണ്ട് അവർ ആ പാളി മാത്രം വെച്ച് പോകുന്നു. ഈ റോഡിനി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനി എങ്ങനെ നടക്കും, എങ്ങനെയാണ് അവരുടെ ആലോചന എന്നുപോലും നമുക്കറിയത്തില്ല. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ തിര ഇനി അങ്ങ് പോയി ഈ റോഡിനി ഇങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എത്രത്തോളം നടക്കും എന്നുള്ളത് നമുക്കൊരു വിശ്വാസമില്ല. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇതെല്ലാം എഴുതിത്തള്ളിയ കേസാണ്. കാരണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2018 പോയ സമയത്ത് ഇവിടെ ഈ തിര അങ്ങോട്ട് പോയ സമയത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, അവർ ചെയ്തില്ല. ഇപ്പോൾ അറിയാമല്ലോ, ചുമ്മാ കാറ്റുകൾ വരുന്ന തിര എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ഒരു റോഡ് സംവിധാനം ഉണ്ടാകുമോ ഇല്ലെന്ന്, ഇനി അവരുടെ മനസ്സിൽ വേറെ എന്ത് സംവിധാനമെന്ന് നമുക്കറിയത്തില്ല. തിര പോയിട്ട് റോഡ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു തീരദേശ വലിയതുറ ശംഖുമുഖം തീരദേശ പ്രദേശത്ത് പൂർണ്ണമായും തകർന്നു, ഭാഗികമായി തകരുകയായിട്ട് മൊത്തത്തിൽ ഒരു 150 വീടുകൾ ആണ് ഏറ്റവും കുറഞ്ഞത്. സർക്കാർ താൽക്കാലികമായി കോൺക്രീറ്റും ഇരുമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടൊരു താൽക്കാലിക ഭിത്തി ഉണ്ടാക്കുന്നുണ്ട്. അത് ഫലപ്രദമാണോ? ഒരിക്കലും ഫലപ്രദമായില്ല. ഒരു പ്രാവശ്യം തന്നെ വലിയ തിരയും കാറ്റും വന്ന് അത് പിന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി. ഇതേപോലെ ഇത് എത്ര നാൾ മുമ്പ് കെട്ടിയതാണ് ഈ തകർന്ന് കിടക്കുന്നത്? ഇത് മറ്റേ വലിയ കാറ്റ് വന്നില്ലേ, കാറ്റ് വന്ന് ഭയങ്കര തിരയൊക്കെ വന്ന സമയത്തുള്ളതാണ്. അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല, കൊല്ലമല്ല, ഇപ്പോഴാണ് ചെയ്തത്. അടുത്ത് 2-3 മാസത്തിന് മുമ്പ് ചെയ്തതാണ്. അതാണ് ഈ തകർന്ന് കിടക്കുന്നത്. ഇതായിരുന്നു അവരുടെ പദ്ധതി. ഇത് കെട്ടി അതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ട് നടുക്ക് റോഡ് ചെയ്യുക, അതായിരുന്നു അവരുടെ പ്ലാന്. അത് കംപ്ലീറ്റ് തകർന്നു പോയി. ഇപ്പോൾ കടലെടുത്തു കഴിഞ്ഞു പൂർണ്ണമായിട്ട്. മുൻപിത് എന്തായിരുന്നു? ഒരു ഈ കടൽ ഇത്രയും കയറുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു? ഇവിടെ നിങ്ങൾ ഇപ്പോൾ വരുന്ന മെയിൻ റോഡ് പോലെ ഒരു 6 അടി വീട്ടിൽ ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു. ഓരോ കടലിലടിക്കുന്ന സ്ഥലമില്ലേ, അവിടെ വരെ ഒരു റോഡുണ്ടായിരുന്നു. ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ കുറേ തെങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വീടുകൾ ഇങ്ങോട്ടിരുന്നത്. dedicated road on that. This road in the back of our system, then go to Chapter on the Ganchuram. Well, the word is Sarka, you don't change it to null. If I put a nickel, I put a little Thomas or left in Badaki. Whether school or Corona, the Jordan, the Rasas Campbell, Alark Corona. About Penmacal or bathroom for one Buddhimutu, Pinadaganaka Matalagana Buddhimutan. One the very moon, the master Maranto, Adisan, our Kundipup, Rodungo Garilla. Power coverage only Corona, after Corona, Matta of the Cardinal Lark of the Batitun. We don't think it's under every side. Near Rodinda, then the corrective is on the I think I put on the potty when I do wonder. I think I orient one. He got on the video alarm a pump, some bochan Sarkanda father to know. They can't but to look. Jagada said the Portage looks out an hour or some good like Cardina Okivana, Asame Model, Valer Rukshamadana Model. Pashamala, Ibata Janangala, Butata Vadililla, Kerata Officelilla. എന്നാൽ പോലും ഇപ്പോഴുവരേക്കും ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തെ മറ്റേ ഈ ചുഴലിക്കാറ്റൊക്കെ വന്ന തൗട്ടി ചുഴലിക്കാറ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ കാണുന്ന ഈ വേലി ഏറ്റവും വീടുകൾ നഷ്ടപ്പെടുന്നത് എന്നിട്ടും സർക്കാരിനോട് നമ്മൾ അപേക്ഷിച്ചിട്ടും ഒരു ഇതുമില്ല പിന്നെ അവസാനം ഇവിടെ നമ്മുടെ പള്ളിയൊക്കെ ഇടവിട്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 32 ലക്ഷം രൂപയുടെ ഒരു ചെറിയൊരു പദ്ധതി കല്ലുകൊണ്ട് ഇറക്കി അവിടെ ചെയ്തു രണ്ട് വീടിനെ പോലും തികച്ച ആ കല്ല് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അപ്പുറത്തൊട്ടപ്പുറത്താണ് അങ്ങനെ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല ചെയ്താൽ ഒന്നില്ലെങ്കിൽ ഒരു 100 മീറ്റർ എങ്കിലും ഈ ഭാഗത്ത് ചെയ്യാണെങ്കിൽ ഞങ്ങളുടെ ഈ മേഖല ഇനിയുള്ള വീടുകളെങ്കിലും ഒന്ന് സുരക്ഷിതമായി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും അടുത്ത അതായത് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഒരു വരവുണ്ട്. അതിനു മുൻപ് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇനി ഇരിക്കുന്ന ഒരു റേറ് വീടെങ്കിലും രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ അടുത്ത വരവിന് നഷ്ടപ്പെടാനാണ് സാധ്യത. ശാശ്വത പരിഹാരം തന്നെ അത് ഞങ്ങൾ പണ്ട് മുതൽ പറഞ്ഞത് ഒരു സീവാൾ ഇവിടെ നിർമ്മിക്കുക. സീവാൾ നിർമ്മിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പരിധി വരേക്കും ഒരു 90% നമുക്കത് സേവ് ചെയ്യാൻ പറ്റും ഏരിയയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും ഏകദേശം ഇവിടെ ദോ കാണുന്നില്ലേ ഇപ്പോൾ പൊങ്ങിയ തരാം അതാണ് ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ ഒരു 10 മിനിറ്റ് നടക്കണം കടലിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി അവിടെ സിറ്റിയിൽ അപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പുതിയ പദ്ധതി വന്നില്ലേ അതാണ് മെയിൻ പ്രശ്നം എന്നാണ് പറയുന്നത് പിന്നെ ഇതൊരു അവഗണനയാണ് അവഗണിച്ചിട്ടിരിക്കുന്ന ഇവിടെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതിൽ വന്നിട്ട് കാണുന്നവരെല്ലാം കഷ്ടപ്പെട്ട് ഞങ്ങൾ കടൽപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇവിടെ താണ്ട് ഇതേ ഉൾപ്പെടെ എല്ലാവരും കടൽപ്പണി ചെയ്യുന്നു ജീവിക്കുന്ന തിരക്കി നോക്കി അറിയാൻ പറ്റും കടൽപ്പണി ചെയ്ത് ജീവിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ വലയും മരമൊക്കെ അവിടെ കയറ്റി വെച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകൊണ്ട് പണിക്കുവാൻ പറ്റും പ്രമാണങ്ങൾ പണയം വെച്ച് ലോൺ എടുത്തുമൊക്കെ ഉണ്ടാക്കിയ ഭവനങ്ങളാണ് ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത് പല ഭവനങ്ങളും പിന്നെ വച്ചിട്ട് ഏറിയാൽ ഒരു 5 വർഷമാവും അതിൻ്റെ അപ്പുറം പോയിട്ടുണ്ടാകില്ല മാത്രമല്ല അതിന് മുൻപ് ചെറിയ കൂരകളായിരുന്നു ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടിട്ടാണ് ഒരു ആയുസ്ബന്ധം കഷ്ടപ്പെട്ട ഇത് വെച്ച് കൂര വെച്ചത് പക്ഷേ അതുപോലെ നഷ്ടപ്പെട്ട് അവസ്ഥയിലാണ് അല്ല ഈ വീടുകൾ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന വീടുകൾ ഭാഗികമായി തകർന്ന വീടുകളുണ്ടല്ലോ ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വാസധനമോ സർക്കാരിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതിന് മുൻപും അതായത് ഇവർ ഇതുപോലെയുള്ള ഈ നഷ്ടം വരുന്ന അവസരങ്ങളിൽ വന്ന് കുറച്ച് പ്രഹസനങ്ങൾ കാണിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും അതായത് എല്ലാം ഡീറ്റെയിലൊക്കെ വാങ്ങിച്ചു നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് അത് കാലാകാലങ്ങളായി എടുക്കുന്നുണ്ട് ചുരുക്കി കുറഞ്ഞതൊരു 15 വർഷത്തിന് മുൻപും ഇതേ അവസ്ഥ ഇവിടെ അല്ല തൊട്ടപ്പുറത്തെ മേഖലയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇന്നും ആൾക്കാർ പല പല ക്യാമ്പുകളിൽ കഴിയുന്നൊരവസ്ഥയാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രഹസനം മാത്രമാണ് കടൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു എല്ലാ ആൾക്കാരെ കൊണ്ട് പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നതല്ലാതെ ഇന്ന് വരയ്ക്കും ഒരു എന്തു പറയാം ഒരു ടോയ്ലറ്റ് കെട്ടിക്കൊടുത്ത ചരിത്രം ഈ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് വാഗ്ദാനങ്ങൾ ഒരുപാട് കൊടുത്തു പോകുന്ന ആൾക്കാരാണ് ഒരുപാട് അപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്ന് കാണുന്ന കാര്യമാണ് അതായത് ഇവിടെ നമ്മളെ സംഭവം ഇനി തിരിഞ്ഞ് ഇവിടെ നിന്ന് ഒന്ന് കാണിച്ചു തരാം രണ്ടും നല്ല വീട് ഇല്ലാതെ പോയിട്ടുണ്ട് ഈ കാറ്റും കോളൊക്കെ കയറി വന്നില്ലേ, ഈ കാറ്റും കോളും കയറി വന്ന സമയത്ത് ആ അടിയിൽ തന്നെ വീടിൻ്റെ ഏകദേശം ഫ്രണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു, ഏകദേശം പകുതിയോളം നഷ്ടപ്പെട്ടു. ആദ്യത്തെ ഇതിൽ തന്നെ ഒത്തിരി ഈ നാശനഷ്ടം അങ്ങനെ ഉണ്ട്. പിന്നെ അടിയിലോട്ടൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും സഹായങ്ങളുണ്ടായിരുന്നോ ഈ വീട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇതും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എമർജൻസി പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കരിങ്കല്ലിടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ കൊണ്ടുവന്ന് എമർജൻസി പദ്ധതി എന്നൊരു 35 മീറ്ററിൽ കൊണ്ട് കരിങ്കല്ലടിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തുകൊണ്ട് നിർത്തിയിട്ടേക്കാണ്. ഇനിയിപ്പോൾ ഈ വരുന്ന കടലുകൾ ഇത്രയും വരെ ഈ എമർജൻസി പദ്ധതി വന്നിട്ടുള്ളൂ. അവിടെ നിന്നൊരു 35 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീടിനടുത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ടോട്ട് ഇനിയുള്ള കടലുകളുടെ അത് വീണ്ടും ആ കല്ലടി ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദുരിതം കൂടെ ഇനി ഞാൻ അനുഭവിക്കേണ്ടി വരും. കാരണം ആ കല്ലുള്ള ഭാഗത്തുനിന്നും വീണ്ടും കടലടിച്ചിട്ട് ബാക്കി കടലുകൾ അകത്തോട്ടല്ലേ കയറത്തുള്ളൂ, കല്ലില്ലാത്ത ഭാഗത്തല്ലേ കയറത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ വീടിന് അടുത്താണ്, 10 മീറ്ററിന് അപ്പുറത്തെ കല്ലുകൊണ്ട് അടിച്ച് അങ്ങ് നിർത്തിയിട്ടേക്കാണ്. മനസ്സിലായില്ലേ? എമർജൻസി വീട് പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നുള്ളൊരു പദ്ധതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത് അവിടെ നിർത്തിയിട്ടേക്കാണ്. ഇന്നലെ വരെ ആ വർക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ JCBയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. ഇനി അടുത്ത ഈ കർക്കിടകത്തിൻ്റെ കടലടി വരികയാണെങ്കിൽ, ഈ പദ്ധതി കണ്ടിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ കർക്കിടകത്തിൻ്റെ കടലടി വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട് ഇനി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഒന്നും. ഇവിടുത്തെ MLA ഇപ്പോൾ പുതിയ MLA ആണ്, അദ്ദേഹം മന്ത്രിയുമാണ്. പുള്ളി വരികയോ പരാതികൾ കേൾക്കാൻ ഇവിടെ വരികയോ എന്തെങ്കിലും ഉണ്ടായോ? പുള്ളി വന്നിട്ടുണ്ടായിരുന്നു, ക്യാമ്പിൽ വന്നിട്ട് എന്തോ പറയുന്നത്, ഈ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ വീടുകൾ ഭീഷണിയിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് ഭാഗികമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എന്തോ ധനസഹായമൊന്നല്ല, പിന്നെ നമ്മുടെ ആഹാരം വയ്ക്കാനുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാ ധനസഹായങ്ങളും എല്ലാ ആൾക്കാരും ക്യാമ്പിലൊന്നുമില്ല. കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉള്ള കുറച്ച് ആൾക്കാർ വീടുകൾ വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ പറയുന്നത് കുടുംബക്കാരുടെ വീടുകളിൽ കിടക്കുകയാണ്, അല്ലാത്തവർ ക്യാമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എന്ത് ഒരു സഹായം ഉണ്ടെങ്കിലും അത് എല്ലാം ഒരുപോലെ നൽകും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അന്ന് ആ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ വന്നിട്ടില്ല. ആ ഒരു പ്രാവശ്യം ക്യാമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വന്നിട്ടില്ല. ചേട്ടാ, ഈ ഒരു തീരദേശവാസി എന്ന നിലയിൽ സർക്കാരിനോടും മന്ത്രിയോടും ഒക്കെ ഉള്ള അഭ്യർത്ഥന എന്താണ്? കാര്യം ചേട്ടൻ്റെ വീട് ഇപ്പോൾ ഭാഗികമായി തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ആ ഒരു വിക്ടിം എന്ന നിലയിൽ എന്താണ് അവരോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വീട് നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് വരെ തീരദേശവാസികൾക്ക് വീട് പോയവർക്ക് ഇതുവരെയായിട്ട് വീട് കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് 2-3 വർഷം കൊണ്ട് ക്യാമ്പിൽ കിടക്കുകയാണ്, അവർക്ക് കിട്ടിയിട്ടില്ല. ഇനി നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കിപ്പോൾ നമ്മളിപ്പം വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൽ നിന്ന് ഇനി ഒരു വീട് കിട്ടുമ്പോൾ 10 വർഷത്തിന് മുകളിലാവുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതുവരെ ഈ വാടക വീട്ടിൽ കിടക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എത്ര നാളെന്ന് പറഞ്ഞാൽ കുടുംബക്കാരോട് കിടക്കുന്നത് മനസ്സിലായില്ല. വാടകയ്ക്ക് ഇത്രയും വർഷം, ഈ 10 വർഷമൊക്കെ ആണെങ്കിൽ നമ്മളൊരു വീട് നഷ്ടപ്പെട്ടിട്ട് ആ വീടിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? സർക്കാരിനോട് നമ്മൾ പറയുന്നതല്ലാണ്ട് നമുക്ക് വേറെ ഇതൊന്നും, നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഈ വല്യോതറ വാർഡിലെ ഒരു കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നാൾ തന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറയുകയാണ്, മന്ത്രി നല്ല മന്ത്രിയാണ്, നിങ്ങൾ നേരിട്ട് മന്ത്രിയെ പോയി കണ്ട് സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ. ആര്യൻ ടീച്ചറിൻ്റെ വാക്ക് ഇതാണ്. നമ്മളെന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പോയിട്ട് കൗൺസിലറിനെ കണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മന്ത്രിയോട് പോയി സംസാരിക്കണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയാണ്, നിങ്ങളൊന്ന് പോയി സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു വ്യക്തി പോയി സംസാരിച്ചാൽ മതി, ഞങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ച കൗൺസിലർ, നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയണം, അല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ആരെങ്കിലും ഒരാൾ പോയി സംസാരിച്ചാൽ മതിയെന്ന്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തേത്. നമ്മുടെ ഈ വാർഡിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ മന്ത്രിയെ പോയി കണ്ട് സംസാരിക്കേണ്ട ആ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇനി മന്ത്രിയെ പോയി കണ്ട് സംസാരിച്ചിട്ട് ഇപ്പോഴും തന്നെ കണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ അളന്ന് കല്ലടിക്കാനുള്ള സംവിധാനം അവർ മെനഞ്ഞാന്നൊക്കെ വന്നിട്ട് പോയി. അവരും പറയുന്നത് എങ്ങനെയാണ്, ഫണ്ട് അനുവദിക്കണമെങ്കിൽ നിങ്ങൾ മന്ത്രിയെ പോയി കണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, മന്ത്രി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് കണ്ടെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മളിനിയിപ്പം എന്തോ പറയുന്നത്, നമുക്കിപ്പം നമ്മുടെ വീട് നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വഴി തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണ് വന്നേക്കുന്നത്. ഇനി എന്താവോ ഏതാവോ നമുക്കറിയത്തില്ല. ഇനി പോയി കണ്ട് ഇതായാലേ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. വേറെ ആരും തീരദേശത്തൊന്നും വലുതായിട്ട് വന്നൊന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ കടൽ ഇത്തിരി ശാന്തമായി കിടക്കുന്നു, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ കടൽ അത്രത്തോളം അടിച്ചുകൊണ്ടിരുന്നപ്പോഴും ആരും വന്നിട്ടില്ല, ഈ പ്രദേശത്തൊന്നും ആരും വന്നിട്ടില്ല. കടലിൽ ഒരുപാട് കയറി വീടുകളൊക്കെ പോയി, ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന നഷ്ടങ്ങളെല്ലാം വന്നതാണ്. പിന്നെ പൂർണ്ണമായിട്ട് വീടില്ലാത്ത വീടൊക്കെ പോയവരുണ്ട്. കടൽ കയറുന്നത് തടയാൻ വേണ്ടി ഈ അറ്റം വരെ കല്ലിട്ടിട്ടുണ്ട്, ബാക്കിയുള്ള രണ്ട് വീട്ടിലിട്ടിട്ടില്ല. അത് പൂർണ്ണമായി ഇങ്ങനെ ഈ നഷ്ടം വന്നവരൊക്കെ നടക്കുന്നുണ്ട്, ഓരോരുത്തരെ കാണാനും എടുക്കാനും. അവരാരും പിടികൊടുക്കുന്നില്ല. രാഷ്ട്രീയക്കാര പേരിലാണ് കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇന്നത്തെ ഇവിടെ വോട്ടിടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള വീടുകൾക്ക് നേരെ കല്ലിടുന്നു. മറ്റുള്ളവർ വോട്ടിട്ടില്ലെന്ന് അവരെ നേരിൽ എത്തുമ്പോൾ നിർത്തുന്നത് ഒരു പ്രവണത ഉണ്ട്. അതാണ് ആ കല്ല് നിർത്തി നിൽക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. അവർ പറയുന്നത് കേൾക്കുമോ? കുഞ്ഞുങ്ങൾ കാണുന്ന ഇത്രയും വീടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും രാഷ്ട്രീയമാണ്. ഓപ്പൺ ഔട്ട് ചെയ്യേണ്ട കാലമുണ്ടെങ്കിൽ ഓപ്പൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരിതാണ്. ഓപ്പൺ ചെയ്തതിന് അസാധുമില്ലേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇട്ടോ ഇട്ടില്ല എന്ന് പറയാനും. അപ്പോൾ അത് ഒരേ തരം സംരക്ഷണ ഭിത്തി അവരവർ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ അവരെ സംരക്ഷണം ആയിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അതെന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വണ്ടിക്ക് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒരു വണ്ടി കംപ്ലൈൻ്റ് ആണെങ്കിൽ അടുത്ത വണ്ടി വരാൻ വേണ്ടി പറ്റുന്ന കാര്യമാണല്ലോ. അതല്ലേ. പിന്നെ കല്ലില്ല, കല്ലിൻ്റെ ഇതൊക്കെ ലഭ്യത നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കല്ല് കോരി തുറന്നു കൊടുത്ത് കല്ല് വരുന്നുണ്ട്. കല്ല് അവരെ ഇതിലും രാഷ്ട്രീയമാണ്, എല്ലാത്തിലും രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയമാണ്. അപ്പോൾ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പെണ്ണുങ്ങൾക്കും തയ്യാറല്ല. എന്തെന്നറിയോ, നിങ്ങളെപ്പോലെ പറഞ്ഞ 50-100 ചാനലുകാർ ഇപ്പം നിങ്ങൾ വന്നിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളൊന്നും കണ്ടുണ്ടോ? ഇല്ലല്ലോ. കാണാത്ത എന്തുകൊണ്ടെന്നറിയോ, ഇതൊന്നും ഇവിടെ നിൽക്കാൻ ആരും സംസാരിച്ച് മടുത്തൊരു കാര്യമാണ്. സംസാരിക്കാൻ താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട് ഇതൊരു അനിയൻ്റെ വീടാണ്. മനസ്സിലായി, എന്നെ കാണുമ്പോൾ എൻ്റെ അനിയൻ്റെ വീടാണ്. അതിനുവേണ്ടി ഞാൻ വന്നതല്ല. ഞാൻ നിങ്ങൾ അതിനുമ്പോൾ അങ്ങോട്ടുണ്ടോ കാണിച്ചത്, ഇങ്ങോട്ടുണ്ടോ കാണിച്ചത്. ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ അനിയൻ്റെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി പോകണമെന്നേ പറയത്തുള്ളൂ. ഇതിനകത്ത് വന്നിട്ട് ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. അവിടെ വെച്ച് അവരവിടെ വെച്ച് തുടങ്ങി അവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ കാണുമ്പോൾ 2 മാസം നടന്നത് വെറും 10 മീറ്റർ, അതല്ലേ നിങ്ങൾ കണ്ടല്ലോ. ഒന്ന് അവിടെ വെച്ച് തീർന്ന കാര്യം അത്ര തന്നെ. ഇത് കാണുന്ന വന്ന് ഞങ്ങൾ പൈസ 3000 രൂപ ലോഡ് കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. ഇതൊരു രാഷ്ട്രീയക്കാർ ഇറക്കി തന്നൊന്നുമല്ല, ഞങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അത് ഇറക്കി ഇടുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട് പോയി നല്ലത്. അപ്പം ബാക്കി അങ്ങനെ കിടപ്പുണ്ട്. 3000 രൂപ വെച്ച് കൊടുത്ത് വാങ്ങിച്ചത് ലോഡിന്, ഒരു ടിപ്പർ ലോറിക്ക്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുക? ഇനി ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, ഇതൊന്നും ഇടാൻ ഇനി പറ്റൂലല്ലോ. ഇനി ഇടാൻ വേണ്ടി ഇനി വീടില്ലല്ലോ, വീട് പോയി കഴിഞ്ഞല്ലോ. ഇനി അത് എവിടെ കൊണ്ടിടാൻ പറ്റും? വീട് പോയി. നമ്മൾ വീട് സംരക്ഷിക്കാണ്ട് വാങ്ങിച്ചാണ്. അത് പകുതി ഇട്ടപ്പം തന്നെ വീട് പോയി. ഇനി ബാക്കി പകുതി ഇനി എവിടെ ഇടാൻ വേണ്ടി? അതങ്ങനെ കിടക്കുന്നു. അവ റോഡിടാനാണോ ഈ ഷീറ്റ് അടിക്കുന്നത്, അതോ വീട് സംരക്ഷിക്കാനാണോ? അവിടെ വീട് ഇവിടെ ഇത്രയും പോയ വീടുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്കൊന്നും പറ്റില്ല. ഈ റോഡ് സംരക്ഷിക്കാൻ വേണ്ടിട്ടോ, എന്നിട്ടോ ഇതുവഴി വണ്ടി വിടുന്നുമില്ല, വണ്ടികളൊന്നും പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബൈക്ക് മാത്രമാണ് അതുവഴി പോകുന്നത്. പോലീസുകാരെ വണ്ടി വരുമ്പോൾ മാത്രം അവർ മാറ്റി അവരങ്ങ് പോകാറുണ്ട്. അല്ലാതെ വേറെ ഒരു വണ്ടികളും അവരെ വിടുന്നില്ല. ഇതാണോ സത്യാവസ്ഥ? സഖാവേ എന്ന് തന്നെ വിളിച്ച് ഞാൻ ചോദിച്ചത്, ഇവിടെ വരുന്ന വണ്ടിക്ക് തടയാൻ വേണ്ടി അറിഞ്ഞുകൂടാത്തതുണ്ടല്ല. കൊച്ചു പിള്ളേരുണ്ട്. നിങ്ങളിവിടെ ചെളി ഇറക്കിയിട്ടിട്ട് 3 മാസത്തിൽ കൂടുതലായി. നിങ്ങളിതിൽ പണിയും തുടങ്ങുന്നില്ല, ഈ ചെളി ഇറക്കിയിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പുറത്തിപ്പുറത്തെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പൊടിയും കൊണ്ടാണ് പോകുന്നത്. നിങ്ങളെ തടയാൻ വേണ്ടി അറിഞ്ഞുകൂടാത്തതുണ്ടല്ല. പക്ഷേ നമ്മുടെ ഭരണം ഇരിക്കുന്നു എന്ന് ഒരു കാരണം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ തടയുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പേര് പത്രസ് ലോറൻസ് എന്നാണ്. ഞാൻ ഇന്ന് ഇവിടുത്തെ കോർഡിനേറ്റർ സംസാരിച്ചു. എന്തുകൊണ്ട് ഈ ഷീറ്റ് ഇങ്ങനെ അടിക്കുന്നു? നിങ്ങൾ ഈ കമ്മിറ്റിയുമായിട്ട് ഒന്ന് ഇപ്പോൾ നിങ്ങളവിടെ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതാ ഇപ്പോൾ വിളിച്ചു ചേർത്തി സംസാരിച്ചതേ ഉള്ളൂ. മാർക്സിസ്റ്റ് ഭരണത്തിലെ ബ്ലഡ് ഛർദ്ദിച്ച് മരിച്ച വ്യക്തി എങ്ങനെയാണ് രക്തസാക്ഷിയാവുന്നത്? അടിച്ചു വന്നോ? ഇല്ല. തത്വം എനിക്കിഷ്ടമാണ്. ഭരണം ഇഷ്ടമില്ലാതെ മാത്രമേ പറഞ്ഞുള്ളൂ. തത്വം എനിക്കിഷ്ടമാണ്. അല്ലാതെ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഭരണം ഇഷ്ടമല്ല, തത്വം എനിക്കിഷ്ടമാണ്. ആരെയും ഫ്രണ്ടിൽ ഞാൻ ആരെയും ജയിക്കാനല്ല പറയുന്നത്. ചെയ്യുമ്പോൾ തൃപ്തിയായിട്ട് ചെയ്യുക. ആരെയും മുതൽ മോട്ടിക്കാനും വന്നില്ല, ഒന്നിനും ചെയ്യുന്നില്ല. മോട്ടിക്കുകയും ചെയ്യരുത്. മുഖ്യമന്ത്രിയായാലും ഇനിയിപ്പോൾ ഏത് മന്ത്രിമാരായാലും MLA ആയാലും ആരായാലും വിഴുങ്ങുന്ന ഈ പറയുന്ന ഒരു ഓഫീസറായാലും ശരിയാണ്. വിഴുങ്ങരുത്. നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുക, പ്രവർത്തിക്കുക. അതാണ്. ശംഖുമുഖം ബീച്ചും അതിനോടനുബന്ധമായി കിടക്കുന്ന തീരദേശവും നേരിടുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ മഴക്കാലവും ഓരോ കൊടുങ്കാറ്റും കഴിയുമ്പോൾ കടൽക്ഷോഭം കൂടുതൽ രൂക്ഷമാവുകയും കൂടുതൽ തീരം കടലെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരുകൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിച്ച് കുറച്ചുകൂടി ശാസ്ത്രീയമായ വഴികളിലൂടെ ഇത് തടയാൻ ശ്രമിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുക വലിയ നഷ്ടമായിരിക്കും. ഒരുപക്ഷെ സർക്കാരുകൾക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടം. ക്യാമറാമാൻ ബിജോയ്ക്കൊപ്പം വികാസ് ഗോവിന്ദ്.